ബാർക്കോഴ കേസിൽ തെളിവുകളുമായി വീണ്ടും ബിജു രമേശ് രംഗത്തെത്തി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബാർക്കോഴ ഇടപാടിനായി ബാർ ഉടമകളിൽ നിന്നും 27,79,00,000 രൂപ പിരിച്ചുവന്ന വിജിലൻസ് റിപ്പോർട്ട് ബിജു രമേശ് പുറത്തുവിട്ടു. പണം എവിടെ പോയെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നും ബിജു രമേശ് ചോദിക്കുന്നു. ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബിജു രമേശിൻ്റെ ഈ പരാമർശം. പണപ്പിരിവ് നടന്നിട്ടില്ലെന്ന് ബാർ ഉടമ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞത് ശരിയല്ല. സംഭവ സമയത്ത് സുനിൽകുമാർ അതിൻ്റെ പ്രസിഡന്റല്ല. സുനിൽകുമാറിൻ്റെ പ്രസ്താവന വ്യക്തിപരമായ നേട്ടത്തിനാണെന്നും ബിജു രമേശ് കുറ്റപ്പെടുത്തി. അതേസമയം ബാർക്കോഴ കേസിൽ തനിക്കെതിരെ നേരത്തെ അന്വേഷണം നടന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദം പൊളിയുന്നു. ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ രമേശ് ചെന്നിത്തലയുടെ പേരില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയിട്ടില്ലെന്നുമുള്ളതിൻ്റെ രേഖകൾ പുറത്തു വന്നു. ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നിത്തലയ്ക്ക് എതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. സത്യം തെളിയണമല്ലോ. ഇതിന് തനിക്കെതിരെ നേരത്തെ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ നേരത്തെ അന്വേഷണം നടത്തിയതാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. എന്നാൽ ബിജു രമേശ് തിരുവനന്തപുരം കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ കെ എം മാണി, വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവരുടെ പേരാണ് പറയുന്നത്. ഇവർക്ക് പണം നൽകിയെന്നും ആരോപിക്കുന്നു. എന്നാൽ രഹസ്യമൊഴിയിൽ പേരില്ലാത്ത ആൾക്കെതിരെ എങ്ങനെ അന്വേഷണം വരുമെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചോദ്യം. ഇക്കാര്യത്തിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ചെന്നിത്തലയും ഭാര്യയും തന്നെ ഫോണിൽ വിളിച്ച് സ്വാധീനിച്ചതിനാലാണ് രമേശ് ചെന്നിത്തലയുടെ പേര് പറയാതിരുന്നത്. രമേശ് ചെന്നിത്തല തന്നോട് പണം വാങ്ങിയത് കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോഴാണ്. കേസിൻ്റെ സമയത്ത് താൻ രഹസ്യമൊഴി കൊടുക്കാനിരിക്കെ ചെന്നിത്തലയുടെ ഭാര്യ ഗൺമാൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചു. ചേട്ടനെ വിഷമിപ്പിക്കരുത്, കഴിഞ്ഞ രാത്രി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് ഇറങ്ങിപ്പോയത്, അസുഖമുള്ളയാളാണ് എന്നുമെല്ലാം വളരെ ദയനീയമായി ബിജു രമേശിനോട് പറഞ്ഞു. ഇതോടെ താൻ ചെന്നിത്തലയെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് രമേശ് ചെന്നിത്തല സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് വിഷമിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. അച്ഛനുമായുള്ള അടുപ്പമൊക്കെ പറഞ്ഞു. ചെന്നിത്തലയുമായി നല്ല അടുപ്പവും തനിക്കുണ്ട്. അദ്ദേഹം യുവജന നേതാവായിരുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഉപയോഗിച്ചിരുന്നത് തൻ്റെ വാഹനമാണ്. രമേശ് തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കിയതോടെയാണ് തൻ്റെ വാഹനം നൽകാതായത്. എങ്കിലും അദ്ദേഹവുമായി നല്ല ബന്ധമായിരുന്നു. മൊഴി കൊടുക്കില്ലെന്ന് താൻ ഉറപ്പു കൊടുത്തു. ഈ സമയം ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നുവെന്നും ഓർക്കണം. അടുത്ത കാലത്തും ചെന്നിത്തല തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ബിജു രമേശ് ആരോപിച്ചു. വർക്കലയിലുള്ള തൻ്റെ സുഹൃത്തായ ഒരു അഭിഭാഷകൻ്റെ മകൻ മനു പുഷ്പാംഗതൻ വഴിയാണ് തന്നെ ബന്ധപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകനാണ് മനു. ചെന്നിത്തലയ്ക്കെതിരെ കേസെടുക്കാൻ സർക്കാർ ആലോചിക്കുന്ന സാഹചര്യത്തിലാണ് തന്നെ സ്വാധീനിക്കാൻ ഈ ശ്രമം നടന്നത്. ക്യാബിനറ്റ് റാങ്ക് ഉള്ളതിനാൽ ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണം നടത്താൻ അനുമതി നേടി വിജിലൻസ് ഗവർണറെ സമീപിച്ചിരിക്കുകയാണ്. ഇതിന് തനിക്കെതിരെ അന്വേഷണം നടത്തി അവസാനിപ്പിച്ചതാണെന്നും ഇനിയൊരു അന്വേഷണത്തിന് അനുമതി നൽകരുതേ എന്നും രമേശ് ചെന്നിത്തല ഗവർണറോട് കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷിച്ചാൽ ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണവും പ്രഹസനമാകുമെന്നാണ് ബിജു രമേശ് കുറ്റപ്പെടുത്തുന്നത്. രമേശ് ചെന്നിത്തല തന്നിൽ നിന്ന് 1,00,000 രൂപയും താനറിയാതെ മറ്റ് ബാർ ഉടമകളിൽ നിന്നും 1,00,000 രൂപയും വാങ്ങിയെന്നും അടുത്ത കാലത്ത് ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു. അതേസമയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ടും കൂടുതൽ ബാറുകൾ അനുവദിക്കുന്നതിലും മറ്റും പണം ആവശ്യപ്പെട്ടിരുന്നു. ഓരോ തവണയും അദ്ദേഹത്തെ സമീപിക്കുമ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെന്നും ബിജു രമേശ് ആരോപിച്ചു. അതായത് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാണ് കെ ബാബു ബിജു രമേശിൻ്റെ നിന്നും കാശ് ആവശ്യപ്പെട്ടതെന്നാണ് ബിജു രമേശ് ഉയർത്തുന്ന ആരോപണം.